ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും. സംഖ്യാപുസ്തകം 16 പിറ്റേന്നാൾ ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. നിങ്ങൾ യഹോവയുടെ ജനത്തെ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞു. ഇങ്ങനെ മോശയ്ക്കും അഹരോനും വിരോധമായി സഭ കൂടിയപ്പോൾ അവർ സമാഗമന കൂടാരത്തിന്റെ നേരെ നോക്കി. മേഘം അതിനെ മൂടി. യഹോവയുടെ തേജസ്സും പ്രത്യക്ഷമായിരിക്കുന്നത് കണ്ടു. അപ്പോൾ മോശയും അഹരോനും സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ ചെന്നു. യഹോവ മോശയോട്, ഈ സഭയുടെ മധ്യേ നിന്ന് മാറിപ്പോകുവിൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കും എന്നരുളി ചെയ്തു. അപ്പോൾ അവർ കവിണ്ണു വീണു. മോശ അഹരോനോട്, നീ ധൂപകലശമെടുത്ത് അതിൽ യാഗപീഠത്തിലെ തീയിട്ട് ധൂപവർഗവും ഇട്ട് വേഗത്തിൽ സഭയുടെ മധ്യേ ചെന്ന് അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്ക. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ക്രോധം പുറപ്പെട്ട് ബാധ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മോശ കൽപ്പിച്ചതുപോലെ അഹരോൻ കലശമെടുത്ത് സഭയുടെ നടുവിലെ കോടി. ബാധ ജനത്തിൻ്റെ ഇടയിൽ തുടങ്ങിയിരിക്കുന്നത് കണ്ടു. ധൂപം കാട്ടി ജനത്തിന് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ അടങ്ങി. കോരഹിന്റെ സംഗതിവശാൽ മരിച്ചവരെ കൂടാതെ ബാധയാൽ മരിച്ചവർ 14,700 പേർ ആയിരുന്നു. പിന്നെ അഹരോൻ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ മോശയുടെ അടുക്കൽ മടങ്ങി വന്നു. അങ്ങനെ ബാധ നിന്നുപോയി.